മഴയ്ക്ക് മുൻപ് തന്നെ മുൻവർഷങ്ങളിൽ സംഭരിച്ചതിനേക്കാളും അണക്കെട്ടുകളിൽ ഇരട്ടി ജലം സംഭരിച്ചതിന്റെ രേഖകൾ പുറത്ത്. പ്രളയത്തിന് ശേഷം വൈദ്യുതി ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായ കണക്കുകളാണ് പുറത്തുവന്നത്. ഇതോടെ പ്രളയത്തിൽ അണക്കെട്ടുകൾക്ക് കൂടി പങ്കുണ്ടെന്ന വാദം ശക്തമാവുകയാണ്. സാധാരണഗതിയിൽ അണക്കെട്ടുകളിൽ മൺസൂണിന് മുൻപ് അതായത് മെയ് 31 സംഭരണശേഷിയുടെ 10% മാത്രമേ വെള്ളം നിർത്താറുള്ളൂ. മൺസൂൺ മഴയിൽ പരമാവധി മഴ സംഭരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ 2018 മെയ് 31 വൈദ്യുതി വകുപ്പിന്റെ അണക്കെട്ടുകളിലെ ശരാശരി ജലനിരപ്പ് 23.77%. 2017 മെയ് 31 12.11% മാത്രമായിരുന്നു ഇവയിലെ വെള്ളം. വൈദ്യുതി ബോർഡിന് കീഴിലുള്ള സംസ്ഥാന ലോഡ് ഡെസ്പാച്ച് സെന്ററിലെ കണക്കുകളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഇത്രയധികം ജലം എന്തിനു സംഭരിച്ചു എന്നതിനുള്ള ഉത്തരം വൈദ്യുതി വകുപ്പിനില്ല. ജൂൺ 1 മൺസൂൺ തുടങ്ങുമെന്ന സങ്കല്പത്തിലാണ് അണക്കെട്ടുകളിൽ ജലനിരപ്പ് 10% നിജപ്പെടുത്തുന്നത്. മഴയെത്താൻ 10 വൈകിയാലും സംസ്ഥാനത്തിന് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ. സംസ്ഥാനത്ത് 1 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വേണമെന്നാണ് പഴയ കണക്ക്. ഇതനുസരിച്ചാണ് 500 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ശേഷിപ്പിക്കുന്നത്. 2017 ഡാമുകളിൽ മെയ് 31 അവശേഷിച്ച വെള്ളം ഉപയോഗിച്ച് 501.40 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമായിരുന്നു. 2018 ഇതേ ദിവസം അവശേഷിച്ച വെള്ളം ഉപയോഗിച്ച് 984.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉണ്ടാകാമായിരുന്നു. സാധാരണയിലും 484 യൂണിറ്റ് വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു ഈ അണക്കെട്ടുകളിൽ. പതിവനുസരിച്ച് ഡാമുകളിലെ ജലനിരപ്പ് കുറച്ചു നിർത്തിയിരുന്നെങ്കിൽ വലിയ തോതിൽ പ്രളയജലം ഇവയിൽ സംഭരിക്കപ്പെട്ടേനെ. ഇങ്ങനെയായിരുന്നെങ്കിൽ പ്രളയത്തിന്റെ തീവ്രതയും കുറയുമായിരുന്നു. പ്രളയത്തിന് കാരണം അണക്കെട്ടുകളല്ല, അതിതീവ്ര മഴയാണെന്ന നിഗമനത്തിലെത്തിയ കേന്ദ്ര ജല കമ്മീഷനും മുൻവർഷത്തെ ജലനിരപ്പ് എത്രയെന്ന് പഠിച്ചില്ല. 2018 ഓഗസ്റ്റ് 15 മുതൽ 17 വരെ പെയ്ത മഴയുടെ അളവും അണകളിലെ ജലനിരപ്പും മാത്രമാണ് ജല കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. ഈ മഴയോട് അണക്കെട്ടുകളെല്ലാം പരമാവധി ജലനിരപ്പിൽ എത്തിയിരുന്നുവെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. കമ്മീഷന്റെ ആദ്യ ശുപാർശ തന്നെ റൂൾ കർവുകൾ അഥവാ പ്രളയജലം സംഭരിക്കാൻ അണകളിൽ സ്ഥലമൊഴിച്ചിടുക എന്നതാണ്. മൺസൂണിന് മുൻപ് ഇത് ചെയ്തിരിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ 2018 മഴയ്ക്ക് മുൻപുള്ള അണക്കെട്ടിലെ ജലനിരപ്പുകളെ കുറിച്ച് കമ്മീഷന് മൗനമാണ്. വൈദ്യുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകളിലെ ഓരോ ദിവസത്തെയും ജലനിരപ്പ് അറിയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പ്രളയശേഷം 2019 കണക്കുകൾ മാത്രമാണ് വെബ്സൈറ്റിലുള്ളത്. പഴയതെല്ലാം വെബ്സൈറ്റ് മെയിൻ്റനൻസ് എന്ന പേരിൽ ഒഴിവാക്കി. സാധാരണഗതിയിൽ 550 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് ഡാമുകളിൽ അവശേഷിപ്പിക്കാറ്. 2017 പവർ പ്ലാനിംഗ് കൃത്യമായിരുന്നു. ഉദ്ദേശിച്ച പോലെ വേനൽ മഴയും വൈദ്യുതി ഉപഭോഗവും വന്നു. എന്നാൽ 2018 വേനൽ മഴ അധികമായി ലഭിച്ചു. ഇതാണ് ഡാമുകളിൽ വെള്ളം കൂടാനുള്ള കാരണം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഡാമുകളിൽ ജലനിരപ്പ് അവശേഷിക്കുന്നത് എപ്പോഴും ഒരുപോലെ ആവില്ല. ഇത്തവണ മഴ കിട്ടിയില്ലെങ്കിൽ ഡാമുകളിലെ ജലനിരപ്പ് പതിവായി അവശേഷിപ്പിക്കുന്നതിനും താഴെയെത്താനാണ് സാധ്യതയെന്ന് KCB ചെയർമാൻ NS പിള്ള പറയുന്നു. വൈദ്യുത ഉപയോഗം റെക്കോർഡിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയാണ്. ഓരോ ഡാമിന്റെയും സ്ഥിതി അനുസരിച്ച് മുഴുവൻ വെള്ളവും ഉപയോഗിച്ച് തീർക്കാതെ കുറച്ചുമാത്രം അവശേഷിപ്പിക്കുകയാണ് മൺസൂണിന് മുൻപ് ചെയ്യാർ. അത് ചെയ്യാതിരുന്നത് 2018 പുറമേ നിന്നുള്ള വൈദ്യുതി അധികമായി വാങ്ങി ഉപയോഗിച്ചതുകൊണ്ടായിരിക്കണം. ലോഡ് ഡെസ്പാച്ച് സെന്ററിൽ നിന്ന് തീരുമാനമെടുക്കാത്തതിലുണ്ടായ പാളിച്ചയാണ് ഡാമുകൾ തുറന്നുവിടാതിരുന്നതിന് കാരണമെന്ന് KCB മുൻ ഡയറക്ടർ പറയുന്നു. ലോഡ് ഡെസ്പാച്ച് സെന്ററിന്റെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ പ്രളയശേഷം സ്ഥലം മാറ്റിയതിനും കാരണം ഇതാണ്. ഡാമുകളിലെ ജലനിരപ്പ് പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കണമെന്നതാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ചട്ടം. പിടിക്കപ്പെടും എന്നുള്ളതിനാലാണ് ഈ കണക്കുകൾ വെബ്സൈറ്റിൽ നിന്ന് മാറ്റിയതെന്ന് KCB മുൻ ഡയറക്ടർ മുഹമ്മദ് അലി റാവുത്തർ പറയുന്നു. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.